ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ആറിനെ കുറിച്ചിട്ടാണ്, ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള വീഡിയോനെ കുറിച്ചിട്ട് പറയുന്നത്. ഒരു വ്യക്തിയുടെ കരിയറിനെ കുറിച്ചിട്ടും അവർ പോകേണ്ട ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ 6, അതായത് പേഴ്സണാലിറ്റി നമ്പർ 6 ആയാലും ലൈഫ് പാത്ത് നമ്പർ 6 ആയാലും മതി, രണ്ടും ഒന്നിച്ച് ആവണം എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒന്ന് ആയാൽ മതി. അത് കമൻറ്റിൽ അങ്ങനെ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം തീയതി ജനിച്ചവർ, 15-ാം തീയതി ജനിച്ചവർ, 24-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ 6 ആണ്. അപ്പോൾ അവരുടെ കരിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ലൈഫ് പാത്ത് നമ്പർ 6 ആണ്. അതെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ്, മാസം, വർഷം മൂന്നും കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോഴേ 6 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ദിവസം, മാസം, വർഷം കൂട്ടുമ്പോഴേ 24 കിട്ടുന്നത്. അപ്പോൾ 2 + 4 = 6, അങ്ങനെയാണ് കണക്കുകൂട്ടേണ്ടത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ആദ്യമായിട്ടാണ് തമ്പാൻ സോൺ എന്നൊരു വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് 6? 6 എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവാണ്. അപ്പം മുമ്പേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും 3. അതായത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ, ശുക്രന്റെ എനർജിയാണ് 6 എന്ന് പറയുന്നത്. അതായത് ഞാൻ നിറഞ്ഞിട്ട് മതി നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് 6. അതായത് പിന്നെ നമ്മുടെ ഈ സംഭവ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനെയും അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ കൽപ്പുള്ള ഒരു എനർജിയാണ് 6. അതായത് വീനസിന്റെ എനർജി, അഥവാ ശുക്രന്റെ എനർജി എന്ന് പറയുന്നത്. 6 എന്ന വ്യക്തി പൊതുവെ എല്ലാറ്റിലും ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുണ്ട്. പൊതുവെ മറ്റുള്ളവരാൾ ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരു എനർജി കൂടിയാണ് ഇവർ. അടിസ്ഥാനപരമായിട്ട് ഇവർ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര കുടുംബത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ ഡ്രസ്സ്, പിന്നെ ലക്ഷറി ആയിട്ട് നടക്കാൻ, പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ചും കൂടി പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ വസ്ത്രമൊക്കെ നന്നായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് ലക്ഷറി ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഈ 6 എന്നത്. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, കുടുംബ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ മനുഷ്യത്വം, സ്നേഹമൊക്കെ ധാരാളമുള്ള വ്യക്തിത്വം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യത്തിനാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ള നല്ല എനർജി എന്ന് പറയുന്നത്. ട്രാവലിങ്, ഈറ്റിംഗ്, നല്ല നല്ല കോൺവെർസേഷൻസ്, കൂടെയുള്ള ആരായാലും അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാരാണ്. ദേ ക്യാൻ മേക്ക് കരിയർ മീഡിയ ഇൻഡസ്ട്രി ആൻഡ് കോസ്മിക് ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞല്ലോ മീഡിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ കോസ്മിക് ലക്ഷറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് കാര്യത്തിൽ ഇവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ദേ ഹാവ് ക്വാളിറ്റി ടു ബിക്കം എ മോഡൽ, മോഡലാകാം, ആക്ടറാകാം. ഇവർക്ക് ഇതിനൊക്കെയുള്ള ക്വാളിറ്റീസ് ഇവർക്ക് ഉണ്ട്. ഇനി ഫാഷനോ അല്ലെങ്കിൽ സിനിമയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിലും പറ്റും, കാരണം കലാകാരന്മാരുമാണ്. ഇതുപോലെ പെർഫോം ചെയ്യാനും പറ്റും. ഇവർക്കാണെങ്കിൽ ഒരു ലെവൽ മുകളിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷറി അല്ലേ, നല്ല കാര്യം തന്നെ. അത് ഒക്കെ ഉള്ള എനർജിയാണ്. നല്ല ഡിസൈനേഴ്സ് ആകാം, ഹീലറാകാം, ഡോക്ടറാകാം, സെയിൽസ് പേഴ്സൺ ആകാം, പബ്ലിക് റിലേഷൻ ഓഫീസർ ആകാം, ആൾക്കാരുടെ ഇടയിൽ മീഡിയേറ്റർ ആകാം, നെഗോഷിയേറ്റർ ആകാം, കൺസൾട്ടന്റ് ആകാം, പിന്നെ ഇങ്ങനെ ഏത് മേഖലകളും ഇവർക്ക് തിരഞ്ഞെടുക്കാം. അതുകൂടാതെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ബിസിനസ്സും, ഭക്ഷണത്തിൻ്റെ കുറേ ലെവലുണ്ടല്ലോ, റെസ്റ്റോറൻറ്റ് മുതൽ നമ്മുടെ ഭക്ഷണം എവിടുന്ന് ഉണ്ടാക്കുന്നത് മുതൽ കർഷകൻ മുതൽ, കർഷകൻ്റെ എനർജി ഇവർക്ക് എത്ര ബെസ്റ്റ് ആകുമോ എന്ന് പറയാൻ പറ്റില്ല. ഫുഡിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് എല്ലാം ആവാം. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലക്ഷറി ഐറ്റത്തിൻ്റെ ബിസിനസ്, പിന്നെ മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ഭക്ഷണവുമായിട്ടുള്ള ബന്ധപ്പെട്ട്, പിന്നെ കുടുംബവുമായിട്ട്, അത്രയും കുടുംബവുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി സൽക്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡുകൾ നല്ലതാണ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഇവർക്ക് ബെസ്റ്റ്. അതുപോലെ ഫുഡിൻ്റെ കുക്കാവാം, ഇതിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇവർക്ക് പഠിക്കാവുന്ന കോഴ്സുകളാണ്. ഞാൻ എന്നാലും കുറച്ച് കോഴ്സുകൾ കൂടി ഞാൻ പറയാം. BSc ഏത് ലെവൽ ഏത് വേണമെങ്കിലും പഠിക്കാം, BSc ഏത് വേണമെങ്കിലും പഠിക്കാം. പിന്നെ അലൈഡ് ആൻഡ് ഹെൽത്ത് സയൻസ്, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഏത് കോഴ്സും, മെഡിക്കൽ ലാബ് ടെക്നോളജി, കാർഡിയോ വസ്കുലാർ ടെക്നോളജി, മെഡിക്കൽ ഇമാജിങ് ആൻഡ് റേഡിയോളജി ടെക് എന്നൊക്കെ പറയുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റാണ്. ന്യൂറോ സയൻസ്, എമർജൻസി ആൻഡ് ട്രോമാ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അപകടത്തിലൊക്കെ പെട്ടുന്നവർക്ക് സംരക്ഷണമൊക്കെ ആയിട്ട് പോകുന്ന കാര്യം അല്ലെ, പെട്ടെന്ന് ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കും ബെസ്റ്റായിട്ട്. റേഡിയോ തെറാപ്പി, കാർഡിയാക് കെയർ, ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്,
ക്ലിനിക്കൽ സൈക്കോളജി ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ബാച്ചിലർ ഓഫ് വിഷൻ വിഷ്വൽ ആർട്സ് BVA പറ്റും, ബാച്ചിലർ ഓഫ് വിഷ്വൽ ആർട്സ്. പിന്നെ ഗ്രാഫിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അനിമേഷൻ ആൻഡ് ഗെയിം ആർട്ട് ആൻഡ് പ്രൊഡക്ട് ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ബേസിലുള്ള സുന്ദരമായുടെ സൃഷ്ടികൾ ഉണ്ടാക്കാനൊക്കെയുള്ള ഏതും നിങ്ങൾക്ക് പറ്റും. പിന്നെ BHMA, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബാച്ചിലർ ഓഫ് കുളിനറി ആർട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. ബാച്ചിലർ ഇൻ കുളിനറി മാനേജ്മെൻറ്റ്, ഫുഡ് സർവീസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ പറ്റും. പിന്നെ ബാച്ചിലർ ഇൻ കാറ്ററിംഗ് ഇൻ ടെക്നോളജി, അത് നിങ്ങൾക്ക് പറ്റും. പിന്നെ BSc സയൻസ്, പിന്നെ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഫുഡ് ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫാഷൻ ഡിസൈൻ, പിന്നെ ഇൻറ്റീരിയൽ ആൻഡ് ആർക്കിടെക്ട്, ആനിമേഷൻ, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, ഇതൊക്കെ. പിന്നെ BSc നേഴ്സിംഗ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേഴ്സിംഗ് ആൻഡ് ഡോക്ടർ ആരോഗ്യ മേഖലയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പിന്നെ ലക്ഷറി ഐറ്റംസിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞു, അതുപോലെ മെഡിക്കൽ പറഞ്ഞു, അതുപോലെ ഫാഷൻ പറഞ്ഞു, അതുപോലെ ആക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഡിസൈൻ വർക്ക് പറഞ്ഞു, ഗസ്റ്റ് റിലേഷൻഷിപ്പ്, അതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മറ്റ് ഇത്, പിന്നെ ഫുഡ് പറഞ്ഞു. ആ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോഴ്സുകളും പിന്നെ കാരിയറുമാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കോഴ്സിനുമായിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തു പോകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് തരാൻ വേണ്ടി പറ്റും. അതുപോലെ ന്യൂമറോളജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ, ലക്കിനെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങളുടെ സ്വന്തം ബ്രോ സുനിഷ് തമ്പാൻ സൈനിങ് ഓഫ്.